ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബോർഡ് ലൈറ്റ് ഇപ്പോൾ കത്തുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ബോർഡ് ലൈറ്റ് കത്തി. അപ്പോൾ നമ്മളിത് ടൈമർ വെച്ചിട്ടാണ് ഇത് കത്തിച്ചത്. അപ്പോൾ എങ്ങനെ അത് കത്തിച്ചതെന്നൊക്കെ ഫുള്ളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക. അതിൽ ടൈമറിന് പകരം ഒരു ടൈമർ മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു കോൺടാക്ടറും വെച്ചിട്ടുണ്ട്. ആ കോൺടാക്ടർ സെറ്റ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ടൈമർ സെറ്റിംഗ് അധികം യൂട്യൂബിലൊന്നും അധികം കണ്ടിട്ടില്ല. ഒക്കെ പകുതി പകുതിയാണ് കാണിക്കുന്നത്. നമ്മളിത് ഫുള്ളായിട്ട് റിലേ, അതായത് റിലേ അടക്കം നമ്മൾ സെറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. രണ്ട് വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്, രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിൽ ഇതിപ്പോൾ ഒരു 9 വാട്ടിൻ്റെ ബൾബ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കണക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. 9 വാട്ടിൻ്റെ ബൾബ് വെച്ചിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 9 വാട്ട്, അതിനൊരു മാക്സിമം ഒരു 30-40 വാട്ട് വരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാക്സിമം അധികം ലോഡ് കൊടുക്കാതിരിക്കാൻ നല്ലത്. അധികം ലോഡ് കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു കോൺടാക്ടർ വാങ്ങി ഉപയോഗിക്കുക. കോൺടാക്ടർ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ അത് 500 വാട്സിൻ്റെയാണ്, മാക്സിമം 400 വാട്സിൻ്റെയാണ് നമ്മൾ ബോർഡ് ലൈറ്റ് വരുന്നത്. അപ്പോൾ 500 വാട്സിൻ്റെ ഒരു കോൺടാക്ടർ വെച്ചിട്ട് നമ്മൾ ടൈമർ വെച്ച് കണക്ട് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ടൈമർ വെച്ച് കണക്ട് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നില്ല. ഇപ്പോൾ സാധാരണ ടൈമർ അങ്ങനെ കൊടുക്കാതെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കോൺടാക്ടറും ടൈമറും പാടെ വെച്ച് സെറ്റ് ചെയ്യുന്നത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഈ ടൈമർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ മോട്ടർ അടിക്കുന്ന ഭാഗങ്ങളിൽ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര സമയങ്ങളിൽ ഓണാവണം. അതേപോലെ തന്നെ ബോർഡ് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനത്തെ നമ്മൾ ഇപ്പോൾ പുറത്ത് വെക്കുന്ന സ്ട്രീറ്റ് ലൈറ്റൊക്കെ നമുക്ക് അത്ര ടൈമിൽ ഓണാവണം എന്നുള്ള വേണ്ടിയിട്ടാണ് ഈ ടൈമർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബോർഡ് ലൈറ്റിനാണ്, അതായത് ഷോപ്പിലൊക്കെ വെക്കുന്ന ബോർഡ് ലൈറ്റ്. ചിലർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കത്തണം എന്നുള്ള, സോറി, രാവിലെ അല്ല രാത്രി തൊട്ടിട്ട് ഇപ്പോൾ ഒരു 6 മണി തൊട്ടിട്ട് പുലർച്ചെ ഒരു 6 മണി വരെ കത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമർ ഉപയോഗിക്കാം. അതല്ല ഇനിയിപ്പോൾ ഒരു 6 മണി വൈകുന്നേരം ഒരു 6 മണി തൊട്ടിട്ട് ഒരു 11-12 മണി വരെ കത്തിയാൽ മതി വെച്ചാൽ അപ്പോഴും നമുക്ക് എത്ര വേണം എങ്ങനെ വേണമെങ്കിലും ഈ ടൈമിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് 27-28 അങ്ങനെ എത്ര ഓപ്ഷൻസിൽ ഇത് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ടൈം ഇടവിട്ടിട്ട് ഇപ്പോൾ ഒരു ഇടവിട്ടിട്ട് ഓണാക്കണമെങ്കിൽ ഓണാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാനത് ഒരു 9 വാട്ട് ബൾബ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് ജസ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ കാറ്റലോഗ് ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കേണ്ടത് ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ സെറ്റ് ചെയ്യേണ്ട ടൈം, കാര്യങ്ങൾ, അതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ ഇത് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ കണക്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞുതരാം. ഇതിൽ അതിൻ്റെ ഡയഗ്രാം കാണുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ടത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ഇതിൻ്റെ ലേഔട്ട് വരച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് അവർ കണക്ഷൻ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഫേസ് ന്യൂട്രും ഈ മോൾ ഭാഗത്ത് കൊടുക്കുക. ഈ കാണുന്ന L, N എന്നുള്ളത് ഫേസും ഏർപ്പെടുത്ത ന്യൂട്രും കൊടുക്കുക. ലൈനും, അതായത് ഫേസ് ന്യൂട്രൽ സ്വിച്ചിന്ന് വരുന്നതാണെങ്കിൽ സ്വിച്ചിന് വേണ്ടി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ആ L എന്നൊരു വയർ എടുത്തിട്ട് നേരെ കോമൺ, അതായത് 15 കൊടുക്കുക. നമ്മുടെ 15 എഴുതിയിട്ടുണ്ടല്ലോ സെൻറ്ററത്തെ, ഈ 3 ഇതിലുള്ള സെൻറ്ററിൽ ഒരു ലൈൻ അതിനൊരു വയർ ലൂപ്പ് ചെയ്തെടുത്തിട്ട് നേരെ 15 കൊടുക്കുക. ആ 15 കൊടുക്കുമ്പോൾ ആ 15 നമ്മുടെ എഴുതിയിട്ടുണ്ട് ഫേസ് വരുന്നത് കണ്ടോ. ഇവിടുന്ന് നേരെ ലൂപ്പ് ചെയ്തിട്ടാണ്, ഇവിടുന്ന് നേരെ വന്നു ഫേസ് എടുത്തു, നേരെ ലൂപ്പ് ചെയ്തിട്ട് നേരെ 15 കൊടുത്തു. കറക്റ്റായിട്ട് 15 കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ സെൻറ്ററത്തെ ഓപ്ഷൻ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ അടുത്തത് ഇത് 16 വരുന്നത്, അതായത് 16 വരുന്നതിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഒന്ന് ഓണാവുന്ന സമയത്ത് മറ്റേത് ഓഫാകും. ഇത് 18 ഇതാണ് സമയത്ത് 16 ഓഫാകും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്. നമുക്ക് പല രീതിയിൽ ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഉപയോഗം ഇവിടെ ബോർഡ് ലൈറ്റ് കത്തിക്കുക എന്നുള്ളൊരു, അതൊരു ബൾബ് കത്തിക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് ബോർഡ് ലൈറ്റ് ഇതിൽ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു കോൺടാക്ടർ വെച്ചിട്ട് വേണം ചെയ്യാൻ. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിക്കാം, ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്യാം. അത് ഇനിയിപ്പോൾ ന്യൂട്രൽ വരുന്നത് കോമൺ ആയതുകൊണ്ട് ന്യൂട്രൽ എന്ത് ചെയ്യുക, ന്യൂട്രൽ നേരെ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടുന്ന് കൊടുത്തിരുന്ന നമുക്ക് വേണമെങ്കിൽ ആ ഹോൾഡറിലേക്ക് പിടിച്ചു കൊടുക്കാം. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ന്യൂട്രൽ ലൈറ്റിലേക്ക് ന്യൂട്രൽ, അതെ നമ്മൾ ഒരു ഐഡി പോലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 18 പറയുന്നത് നമ്മൾ ബൾബിലേക്ക് പോകുന്ന, അതായത് ഇതിൽ കണ്ട് ബൾബിലേക്ക് പോകുന്ന ലീഡ്, ബൾബാണ്, ലോഡാണ്. ലോഡ് എന്ന് പറയുന്നത് ബൾബ് എന്ന് കണക്കാക്കാം, അല്ലെങ്കിൽ വേറെ ബോർഡ് ലൈറ്റ് അങ്ങനത്തെ എന്തെങ്കിലും കണക്കാക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ലോഡിലേക്ക് വരുമ്പോൾ ബൾബിലേക്ക് കൊടുത്തു. ഇതിപ്പോൾ ഇവിടെ ബൾബിലേക്ക് വന്നു. ബൾബിലേക്ക് വരുമ്പോൾ ഞാൻ കണക്ഷൻ കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ബൾബിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലോഡിലേക്കായി 18. പിന്നെ ഉള്ളത് 18 ആയി. അതൊക്കെ തന്നെ ഉള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ കണക്ഷൻ ഇതിൽ ചെയ്യാനുള്ളൂ. വേറെ ഇതായിട്ടുള്ളൊന്നും ഇല്ല. പിന്നെ കോൺടാക്ടർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം, കറക്റ്റായിട്ട് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ടൈം സെറ്റ് ചെയ്യലാണ് ആകെ കുറച്ച് പിടിപാടുള്ളത്. കാരണം നമുക്ക് ഇത്ര ഇപ്പോൾ ഒരു രാവിലെ ഒരു 6 മണി, അല്ല സോറി, വൈകുന്നേരം ഒരു 6 മണി തൊട്ടിട്ട് ഒരു 11 മണി 15 വരെ നമുക്കിത് കത്തിക്കാൻ
കഴിഞ്ഞാൽ ഓഫ് ആവണം. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുണ്ട്. അതായത് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ടൈം സെറ്റിംഗ് ഞങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഒരു കോഡ് വയറിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ എക്സ്റ്റൻഷൻ കോഡ് വയറെടുത്തിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന രണ്ട് വയർ, ഇത് മെയിൻ ഫേസിൻ്റെ ന്യൂട്രാണ്. ആ ഫേസിൻ ന്യൂട്രൽ നേരെ മോൾ ഭാഗത്തെ എല്ലും എന്നിലും കൊടുത്തു. അതിന് ഒരു ന്യൂട്രൽ ഒരു കോമൺ എടുത്തിട്ട് നേരെ നമ്മളെ ഹോൾഡറിലേക്ക്, എവിടെയും കണക്റ്റിംഗ് ഒന്നുമില്ല കേട്ടോ, നേരെ ഈ ഹോൾഡറിൻ്റെ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട് ന്യൂട്രൽ. അത് കഴിഞ്ഞ് പിന്നെ ഫേസ്, ഫേസിൽ നിന്നൊരു എല്ല് എടുത്ത് എല്ലിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ട് ഒരു 15 എന്നുള്ളതിലേക്ക് കോമൺ ആയിട്ടുള്ളിലേക്ക് ലിങ്ക് ചെയ്തു. ഈ 15 എന്നുള്ളതിലേക്ക് ലിങ്ക് ചെയ്തു. 18 ഉള്ളതിന് ഒരു ഹോൾഡറിൻ്റെ അറ്റത്തേക്കും കൊടുത്തു. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വയറിങ് അപ്പം ഇത്. ഇപ്പം എന്താ വെച്ചാൽ നിലവിൽ ഇപ്പോൾ കറണ്ട് പോയി. അപ്പം ഇത് കറണ്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബോർഡ് ഇവിടുന്ന് വരുന്ന മെയിൻ വയർ, അതായത് രണ്ട് ഫേസ് ന്യൂട്രും അതായത് സ്വിച്ച് ഒന്നും ആയതിന് ആയിക്കോട്ടെ, വരുന്ന ഫേസ് ന്യൂട്രൽ ഇവിടെ കൊടുത്തു. ന്യൂട്രൽ ഒന്ന് എടുത്തിട്ട് നേരെ ഒന്ന് ലോഡ് എന്ന് പറയുന്നത് ബൾബാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആദ്യം ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ടൈമറിൽ കറക്റ്റ് ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായി സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇതിൽ ടൈം നമ്മൾ അമർത്തി നോക്കാം. അപ്പോൾ ടൈം പറയുന്നത് 11:52 നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. 11:52. അപ്പോൾ അതിൽ നമുക്കിത് ഓണാക്കണമെന്നുണ്ടെങ്കിൽ 11:53 ഓണാക്കുന്ന ലെവൽ ചെയ്യാം. അപ്പോൾ 11:50 51 52 53 53 ഓണാക്കുന്ന ലെവൽ. ഇപ്പോൾ 53 ഓണായി നമ്മൾ കുറച്ച് ടൈം പെട്ടെന്ന് ഓണായിട്ടോ. നമുക്കിത് ഒന്നുകൂടി 54 ഒന്ന് ഓഫാക്കാം. നമുക്ക് ഇതിപ്പോൾ 53 54 എങ്ങനെ ഓഫാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളതിൻ്റെ മുകളിലത്തെ PR എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ഓൺ ഓപ്ഷൻ ആണ്. ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നത്. ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടൈം എത്ര നോക്കുക. അപ്പോൾ 11:53 നമുക്ക് 54 ഓഫാക്കണം. അപ്പോൾ ഒന്നുകൂടി അമർത്തിയിട്ട് 51 ഉള്ളത് 51 ഉള്ളത് 54 ആക്കിയിട്ട് ടൈമിലേക്ക് തന്നെ തിരിച്ച് പോകുമ്പോൾ ഈ 54 ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബൾബ് ഓഫ് ആവും. നമുക്ക് കറക്റ്റായിട്ട് കണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നോക്കിക്കോ. ഈ വെളിച്ചം ഞാൻ എന്താ വെച്ചിട്ട് എൻ്റെ കൈ ഇങ്ങനെ വെച്ചോക്കാം, എന്നാലും കറക്റ്റായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലിക്കറിങ് വരും കേട്ടോ. അപ്പോൾ 54 ആകുമ്പോൾ ഈ വെളിച്ചത്തിൻ്റെ കാരണം കൊണ്ടാണ് അത് അങ്ങനെ മിന്നി മിന്നി ഇതായി നിൽക്കുന്നത്. 54 ആകുമ്പോൾ അത് ഓഫ് ആവേണ്ടതാണ്. അപ്പോൾ 54 ആയപ്പോൾ ബൾബ് ഓഫായി. നമുക്ക് ഒന്നുകൂടി ഇത് ഒരു 55 ഓൺ ആക്കാൻ നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഈ PR എന്നുള്ള ബട്ടൺ ഫസ്റ്റ് അമർത്തുക. ഈ PR എന്നുള്ള ബട്ടൺ അമർത്തുമ്പോൾ ആദ്യം വരുന്ന ഓൺ ഓപ്ഷനാണ്. ഇവിടെ ഓൺ എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും ചെറിയൊരു അക്ഷരത്തിൽ. ഈ കോർണറിൽ ഓൺ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണുന്നതാണ് ഓൺ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടൈമിലേക്ക് ഒന്ന് പോകുക. അപ്പോൾ ടൈമിലേക്ക് ഇപ്പോൾ 11:54 ശരിക്കുള്ള സമയം. അപ്പോൾ നമുക്ക് 11:55 ഇത് ഓൺ ആവണം. അപ്പോൾ ഓൺ ബട്ടണിൽ 50 അത് PR അമർത്തിയിട്ട് M+ എന്ന് അടിക്കുക. അതിൽ ഇതാണ് നമുക്ക് മിനിറ്റ് കൂട്ടേണ്ടത് കേട്ടോ. അപ്പോൾ 55 നമുക്ക് മിനിറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. മറ്റേത് നമുക്ക് മണിക്കൂർ അത് സെറ്റ് ചെയ്യാനുള്ളതാണ്. അത് കറക്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 11:55 ലൈറ്റ് ഓൺ ആവണം കേട്ടോ. ഇപ്പോൾ 11:55 ആയപ്പോൾ ബൾബ് കത്തി. ഇനി നമുക്കിത് ഒരു 10:25 അടുത്ത് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അതായത് ഇപ്പോൾ 11:55 ലൈറ്റ് ഓണായി. ഇനി നമുക്കൊരു 12 ഈ ലൈറ്റ് ഓഫാക്കണം. അപ്പോൾ 12 അത് നമുക്ക് ഓഫാക്കണ പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു 4 ലൈറ്റ് ഓൺ ആവണം. അങ്ങനെ ഒരു 25 സെറ്റിങ്സ് ഉണ്ട്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ആദ്യം ഓഫാക്കാം. ഇതിൽ നമുക്ക് 3-4 ഓപ്ഷൻ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ടൈം 11:55 അപ്പോൾ നമുക്ക് ഇതിൽ PR എന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓൺ ആക്കേണ്ട ഓപ്ഷനും രണ്ടാമത്തെ ഓഫ് ആക്കേണ്ട ഓപ്ഷനും ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനായി. അതായത് അടുത്ത ടൈമിംഗ് എപ്പോഴാണ്, അതായത് ഇപ്പോൾ നമുക്കൊരു കട റൂമൊക്കെ ആണെങ്കിൽ ബോർഡ് ലൈറ്റ് ഒക്കെ കത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഓപ്ഷൻ ചെയ്താൽ മതി. 2-3 ഇതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ വരും. 3, 4, 5, 6, 7, 8, 9 പിന്നെ A, B, C, D അങ്ങനെ കുറേ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. 10-25 വരുന്നുണ്ട് ഓപ്ഷന്. നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സെറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ സുമാരിപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ നമുക്കൊരു മോട്ടർ, ഇപ്പോൾ കുഴൽക്കിണറിൽ അടിക്കുന്ന മോട്ടറാണെങ്കിൽ ഒരു ദിവസം വലിയൊരു ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഒരു 3 അടിക്കണം എന്നുണ്ടെങ്കിൽ, 1/2 അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ 1/2 വെച്ചിട്ടൊരു ചിലപ്പോൾ ആ കിണറ്റിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ കമ്മിയോ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ, ഫുള്ള് വെള്ളത്തിന് കമ്മിയാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം മോട്ടറൊക്കെ കത്തിപ്പോവും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 1/2 അടിക്കാൻ പറ്റുന്ന മോട്ടറാണെന്നുണ്ടെങ്കിൽ ആ 1/2 നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം. 10-25 വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ചുരുങ്ങിയ ഒരു ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ 3-4 നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. അത് മോട്ടറിനെ അക്കറ വേണമെങ്കിൽ ഇതാണ്ടോ. ഇങ്ങനെ ഓരോ F, G, H, J, LMN അങ്ങനെ കുറേ Z വരെയൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. നോട്ടെ PQR Y വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഇതിലുണ്ട്, നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം
നമുക്ക് ടൈമിലേക്ക് പോകാം. അപ്പോൾ ടൈം 11:57 ആയി, 11:57. നമുക്കിത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ 11:58 ഓൺ ആക്കാം. 58 ഓൺ, ആ ഓഫ് ആട്ടോ എന്നാണ് കടക്കേണ്ടത് കേട്ടോ. ആട്ടോ ഓഫ്, അതായത് ഇവിടുന്ന് ഓൺ ഓഫ് ആട്ടോ എന്നുള്ള കടത്തി വെക്കുക കേട്ടോ. അപ്പം കറക്റ്റായിട്ട് നോക്കാം അതിൻ്റെ ടൈമിങ്ങനെ വരുന്നു, ഓൺ ആവേണ്ട നോക്കാം. ഇപ്പോൾ അവിടെ ഓണായി. ഇപ്പോൾ അവിടെ എഴുതി കാണിക്കുന്നത് ഓൺ ആട്ടോ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഓണായിട്ട് ഓൺ ആട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ആ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് 59 ഇത് ഓഫ് ആക്കണം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞ പോലെ ഈ പി ആ സോറി ഈ ടൈം അമർത്തിയിട്ട് 59 പി ആർ ആക്കിയിട്ട് ഓഫ് ഭാഷണിൽ ഓഫ് അത് ഓഫ് ആവേണ്ട ടൈമാണ് കാണിക്കുന്നത്. അത് 55, 56, 57, 58, 59 ആണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 10-25 ഓപ്ഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. സാധാരണ ഒരു ഇപ്പോൾ 59 ലൈറ്റ് ഓഫ് ആയിട്ടോ. പിന്നെ നമുക്കിത് ഇനിയിപ്പോൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു കട റൂമൊക്കെ ആണെങ്കിൽ 6 മണി, വൈകുന്നേരം 6 മണി തൊട്ടിട്ട് 11 മണി വരെയൊക്കെ ബോർഡ് ലൈറ്റ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒറ്റ ടൈമിൽ സെറ്റ് ചെയ്യാം. ആ 11 മണി, രാത്രി 11 മണി ആകുമ്പോൾ തന്നെ അത് ഓഫ് ആവും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ AM പി എമ്മും ഉണ്ട്, അത് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് AM മാറി PM ആയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ആ ടൈമിൽ മാറി വ്യത്യാസം വരും. ചിലപ്പോൾ പകലാകരിക്കും ആ ലൈറ്റ് കത്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എന്നിട്ട് AM PM ശ്രദ്ധിക്കുക. പിന്നെ അതിൽ 24 hours അതായത് 24 മണിക്കൂറിൻ്റെ വരുന്നുണ്ട്, അതേപോലെ സാധാ 12 മണിക്കൂറിൻ്റെയും വരുന്നുണ്ട്. അപ്പോൾ 12 മണിക്കൂറിൻ്റെ ടൈപ്പിൽ സെറ്റ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. റെയിൽവേ സമയം സെറ്റ് ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കുറേ മെനക്കെടാണ്, പിന്നെ അതിങ്ങനെ സെറ്റ് ചെയ്ത് വരാം. അതെ നിങ്ങളെ ഓപ്ഷൻ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്കിത് രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ ഫുള്ള് റീസെറ്റ് ആവും. പിന്നെ ഒരിക്കലും ഇത് വാങ്ങുന്ന ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇവർ ഫുള്ള് സെറ്റ് ആക്കിയിട്ട് കൊടുന്ന് തരിക. അപ്പോൾ ഇതിൽ റീസെറ്റ് അമർത്തി കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ ആദ്യമേ റീസെറ്റ് ചെയ്തിട്ടാണ് ഫുള്ള് ചെയ്ത്, ഡേറ്റ് ഇയർ ഒക്കെ കറക്റ്റാക്കി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതെന്തൊക്കെ അതിൽ കാണിച്ചു കഴിഞ്ഞാലേ ഒരുപാട് സമയമാണ് വേസ്റ്റായി പോകും. ഞാനിപ്പോൾ ഇത് കണക്ഷൻ കൊടുക്കേണ്ടതും ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൽ ഇതിപ്പോൾ ഇനി വേറെ എന്തെങ്കിലും നമ്മൾ ഇത് ലോക്ക് ആക്കണം. ഇപ്പോൾ നമുക്ക് ഒരു അൺലോക്ക് ആക്കാൻ പറ്റും. അത് അൺലോക്ക് ആക്കാൻ കണ്ടിട്ട് ഈ ടൈമിങ്ങിൻ്റെ ഇതിൻ്റെ ഒരുമിച്ചിട്ട് അമർത്തുക. അങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ലോക്ക്ഡായി. ഇതിപ്പോൾ ഇനി ഒന്നും ആവാൻ വരില്ല, ഇതിലിപ്പോൾ ഒന്നും ആവാൻ വരില്ല. ഈ അവസാനത്തെ ഇത് മാത്രമേ പറയുള്ളൂ, കാരണം ഏത് പിടിച്ചാലും ലോക്കാണ്, കണ്ടത് ലോക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിന്ന് ലോക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ അൺലോക്കഡ് ആയി. നമുക്ക് പിന്നെ പഴയ പോലെ അതേപോലെ റീസെറ്റ് ചെയ്യാൻ, അതേപോലെ പഴയതുപോലെ തന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാനും പറ്റും. അത്ര എങ്ങനെ വേണ്ടതെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ നമ്മളിനി ഇത് ബോർഡ് ലൈറ്റ് കൊടുക്കുമ്പോൾ ഇതിലിനി ഇത് വെക്കണം. എന്താണ് പറയുക, ബോർഡ് ലൈറ്റിക്ക് നേരെ പോകുന്ന സമയത്ത് അതിലൊരു കോൺടാക്ട് വെക്കണം. അപ്പോൾ കോൺടാക്ട് വെക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതെങ്ങനെ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് കറക്റ്റ് രീതിയിൽ പറയാം. കാരണം ബോർഡ് ലൈറ്റിൽ ആകുമ്പോൾ 400 വാട്ട്സിൻ്റെ അടുത്ത് മേലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബോർഡ് ലൈറ്റ് കണ്ട് കഴിയുമ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കുറേ കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആവും. നമുക്ക് ചെറിയൊരു ബൾബൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് കണക്ഷൻ കൊടുക്കാൻ പറ്റും. വലിയ വലിയ മോട്ടർ അതേപോലെയൊക്കെ വരുന്ന സമയത്ത് ഒരു കോൺടാക്ട് വെച്ചിട്ട് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് കമ്മിയാവും, പെട്ടെന്ന് ചൂടായിട്ട് കരിഞ്ഞു പോയി സാധനം കേട്ടോ. ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമുക്ക് ആദ്യം വേണ്ടത് അവിടുന്ന് ഒരു പ്ലഗ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്ലഗ് എന്ന് എടുത്തുകയാണ്. അതിൽ നേരെ വന്നിട്ട് ഫേസ് ന്യൂട്രും, അതായത് എല്ലും എന്നും അതിൽ കൊടുത്തു, ന്യൂട്രും എല്ലും അതിൽ കൊടുത്തു, ഫേസ് ന്യൂട്രും കൊടുത്തു. ഈ ഫേസ് ന്യൂട്രിന് ന്യൂട്രിൻ്റെ ഒരു വയറെടുത്തിട്ട് ബൾബിൻ്റെ ഇതിലേക്ക് പോയി, ന്യൂട്രിൻ്റെ ഒരു വയറെടുത്തിട്ട് നേരെ ഹോൾഡറിലേക്ക് പോയി. ആ ഹോൾഡറിൻ്റെ ഒരു വയറെടുത്തിട്ട് 18 എന്നുള്ള ഇതിലേക്ക് പോയി. ഇതിൽ 16 ഉണ്ട്. 16 പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫ് ആവുന്ന സമയത്ത് ഇതിലേക്ക് സപ്ലൈ വരും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള ബൾബോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബൾബ് മാറ്റി കൊടുത്തിട്ട് ഇത് ഓഫ് ആവുന്ന സമയത്ത് അപ്പുറത്ത് ഓൺ ആവുന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനുള്ളതാണ്. അത് ആവശ്യം വരുന്നില്ല, അതിപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ മെഷ് മെയിനായിട്ട് ഇപ്പോൾ ഈ ഗോഡൗൺ പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ ബൾബ് ഇത്ര നേരം കത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വലിയ ഫാക്ടറിയിലൊക്കെ നമുക്ക് അവിടെ അത്ര നേരം ബൾബ് കത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങോട്ടാക്കാം. പിന്നെ അതേപോലെ കോഴി ഫാം അങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഏരിയയിൽ ഇത്ര രീതിയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഴികൾക്ക് അത്രയും ഹീറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത രീതിക്ക് ഓഫ് ആണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് 16 എന്നുള്ളതാണ് ആ ഓപ്ഷൻ കേട്ടോ. നമുക്കിത് ഇപ്പോൾ ഇത് ഓഫിലാണ് കിടക്കുന്നത്, ഇപ്പോൾ ഇതിൽ സപ്ലൈ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഇതിലാണ്ടോ ഇതിൽ സപ്ലൈ കത്തുന്നുണ്ട്. ഇപ്പോൾ ഓഫിലായതുകൊണ്ടാണ് ഇത് സപ്ലൈ കത്ത്, ഓൺ ആയി കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും കേട്ടോ. ഓഫിലായതുകൊണ്ട് ഇത് സപ്ലൈ വരുന്നുണ്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിംഗ് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ പറഞ്ഞ 18 എന്നുള്ള ഓൾഡറിൻ്റെ ഒരു വയർ ലീഡ് എടുത്തിട്ട് 18 കൊടുത്തു. ഫേസ് വരുന്നതിന് അതായത് ഇതിൻ്റെ ലൈനിൽ നിന്നൊരു ഫേസ് എടുത്തിട്ട് കോമൺ, അതായത് 15 എന്നുള്ളത് കോമൺ ആണ്, അത് കോമൺ കണക്ഷൻ ആണ്, അത് ഇതിലേക്ക് ലൂപ്പ് ചെയ്യണം. ഈ ഫേസിൽ നിന്ന് ഇതിലേക്ക് ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വയറിംഗ് സിസ്റ്റം കഴിഞ്ഞു കേട്ടോ. ചെറിയൊരു ബൾബൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഏവറേജ് ഒരു 100 വാട്ട്സിൻ്റെ ബൾബൊക്കെ വേണമെങ്കിൽ നമുക്ക് മാക്സിമം ഇതിൽ കപ്പാസിറ്റി ചെയ്ത് കത്തിക്കാൻ പറ്റും. അങ്ങനെ റിസ്ക് എടുക്കാതെ നിൽക്കരുത്, മാക്സിമം ഒരു 50 വാട്ട്സ് വരെയൊക്കെ പോകാൻ നല്ലത്. കാരണം 100 വാട്ട്സൊക്കെ പോകുമ്പോൾ ഇതിന് കോൺടാക്ട് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിങ്ങനെ
നമുക്ക് ഇപ്പോ സപ്പോസ് ഇപ്പോ രണ്ട് മൂന്ന് ബൾബ് ഇങ്ങനെ തണ്ടത് വെയ്ക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് ബൾബ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തതിനോട് കുഴപ്പമൊന്നും വരില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ടൈമിംഗ് സെറ്റിംഗ് ഒന്നും ഇല്ല സിമ്പിൾ ആണ് നമുക്ക് ഇതിൽ ഒന്നും അത്ര റിസ്ക് ഉള്ളതൊന്നും അല്ല ഒക്കെ ഫുൾ ആ കാറ്റലോഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം ഏതെല്ലാം ചെയ്യണം എന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ ആദ്യം എന്ത് ചെയ്യുക ആദ്യം നമ്മൾ ടൈം ആദ്യം നമ്മൾ ചെയ്യുന്നതിൻ്റെ ടൈം ഡേറ്റ് ഇയറൊക്കെ കറക്റ്റാക്കി വെക്കുക പിന്നെ ഇതിൽ വേറെയും കുറച്ച് ഓപ്ഷൻ ഉണ്ട് ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പി ആർ എന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുന്ന ആ ഇതുണ്ടല്ലോ എല്ലാ ദിവസമാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇന്ന ദിവസങ്ങളിൽ ഇത് ലൈറ്റ് കത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പി ആർ എന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ വരുന്ന ആ ഇത് കണ്ടോ ഈ ഡി പ്ലസ് അത് ഡേറ്റ് ആ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ് അപ്പോൾ ഇത് അമർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ സൺഡേ മൺഡേ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും ഏതൊക്കെ ദിവസം കണ്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഇത് സൺഡേ കത്തുന്ന ബാക്കിയുള്ള ദിവസം മാറ്റണം അങ്ങനെ ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കുറേ ഓപ്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ ഒന്നരാടം വേണോ അതോ ഇടവെട്ട് വേണോ അതൊക്കെ നമുക്ക് ഉണ്ടോ ഇതിൽ ഡേ ഡേ ഉണ്ടോ സൺഡേ മൺഡേ ട്യൂസ്ഡേ ഒക്കെ അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നത് അമർത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ മൺഡേ മാത്രം വേണമെന്നുണ്ടെങ്കിൽ ആ മൺഡേ മാത്രം അതായത് തിങ്കളാഴ്ച മാത്രം നമുക്ക് ആ ലൈറ്റ് കത്തേണ്ട ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ ആ തിങ്കളാഴ്ച മാത്രം ചെയ്യാം അതേപോലെ ചൊവ്വാഴ്ച മാത്രം അതായത് ചൊവ്വാഴ്ച മാത്രമാണ് ദിവസത്തിന് മാത്രമാണെങ്കിൽ നമുക്ക് കത്തണമെങ്കിൽ അതങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ പല അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ഓരോ ദിവസം വേണമെങ്കിൽ അങ്ങനെ കത്തിക്കുക പിന്നെ ഇത് ഇടവിട്ടിട്ട് ഒരു ഓരോന്ന് ഇടവിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇതിപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരേ ടൈമിൽ നമുക്ക് അങ്ങനെ തന്നെ ആക്കി വെക്കാറ് സാധാരണ ഇപ്പോൾ ഞായറാഴ്ച തുറക്കാത്ത കടകളിൽ അങ്ങനെ രാത്രി ബോർഡ്ലൈറ്റിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ബോർഡ്ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കത്തിച്ചൊരു ടൈമിംഗ് ചെയ്യുന്നവരെ വേണമല്ലോ കാരണം ബോർഡ്ലൈറ്റ് പറഞ്ഞാൽ പല ആൾക്കാരും വണ്ടിയിൽ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ബോർഡ്ലൈറ്റ് വെക്കുന്നത് ഇന്ന സംഭവം അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡ്ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്ലാറ്റുകളിൽ വരുന്ന ബോർഡ്ലൈറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ ഫ്ലാറ്റുകളിൽ ഇപ്പോൾ അവരെ ഇതിൻ്റെ ലെറ്റർ വെച്ചിട്ട് ബോർഡ്ലൈറ്റ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പിന്നെ മെയിനായിട്ട് സ്ട്രീറ്റ് ലൈറ്റിന് വേവ് വെക്കാൻ പറ്റും സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് ഇന്ന ടൈമിൽ ഇത് ഓൺ ആവണം ഇത്രത്തിൽ ഓൺ ആവണമെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും മോട്ടറിനും വെക്കാൻ പറ്റും മോട്ടർ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു വല്ല കൃഷി ആവശ്യത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ അത് ഞാൻ ആദ്യമേ ഒന്നും കാണിച്ചുതരാം ഇതിപ്പോൾ 12:11 ഇപ്പോൾ ടൈമായി നമുക്ക് 12:12 ഇത് ഓണാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 12:10 അപ്പോൾ 12:12 ഇത് ഓണാവണം അത് 12:12 ഓണാക്കി ഇനി ഇത് ഓഫാക്കണത് 12:13 രണ്ടാമത് അമർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഓഫ് ഓപ്ഷൻ വരും 12:13 ഓഫാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇതിൽ AM ബി എമ്മും മാറാൻ പാടില്ല പിന്നെ ഇതിൽ ഇതിൽ ഓഫ് ഓട്ടോ എന്ന ആ ഭാഗം വരാൻ നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ ഓഫ് ഓട്ടോ ഈ ഭാഗത്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കണം കാരണം ഇതിൽ ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല കേട്ടോ ഇതിപ്പോൾ ഓണാവുന്ന സമയത്ത് ഓൺ ഓട്ടോ എന്ന് വരും നമുക്ക് ലൈറ്റ് ഓണാവുന്ന സമയത്ത് ഓൺ ഓട്ടോ എന്ന് വരും അപ്പോൾ 12:12 ആകുമ്പോൾ ലൈറ്റ് ഓൺ ആവേണ്ടതാണ് ഇപ്പോൾ ലൈറ്റ് അവിടെ ഓണായി കേട്ടോ ചെറിയൊരു സെക്കൻഡ് ഡിലേ വരുന്നുണ്ട് ഇപ്പോൾ ലൈറ്റ് അവിടെ ഓണായി ഇനി അടുത്ത് 12:13 എന്ന് വരുമ്പോൾ ലൈറ്റ് ഓഫാണ് ഞാനിപ്പോൾ സെക്കൻഡ് വെച്ചിട്ടാണ് അല്ല സോറി മിനിറ്റ് വെച്ചിട്ടാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത് ശരിക്കും നമുക്ക് ഒരു 6 മണി തൊട്ടിട്ട് ഒരു 8 മണി വരെ 10 മണി വരെ അങ്ങനെ ടൈം മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ 12:13 ഓഫാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് ഇതിൽ അവിടെ ഇത് അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് മാറ്റാൻ പറ്റും കേട്ടോ ഈ സംഭവം അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് സെറ്റ് ചെയ്യാം ഇപ്പോൾ 12:13 ലൈറ്റ് ഓഫായി അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ആരീസ്